പ്രീമിയർ ലീഗിലെ ഭൂരിഭാഗം മത്സരങ്ങളിലും സൈഡ് ബെഞ്ചിലായിരുന്ന സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടേക്കുമെന്ന അഭ്യൂഹം വീണ്ടും ശക്തമാകുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയോട് 6-3 തോറ്റ മത്സരത്തിലും പരിശീലകനെ റിട്ടൻ ഹാഗ് ക്രിസ്റ്റ്യാനോയെ കളത്തിലിറക്കിയിരുന്നില്ല. ഇതിൽ താരത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. റൊണാൾഡോയെ വിട്ടുനൽകില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് പരിശീലകൻ പിന്നോട്ട് പോയെന്നും പോർച്ചുഗീസ് സ്ട്രൈക്കർക്ക് ജനുവരിയിലെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ് വിടാൻ അനുമതി നൽകിയെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ടെൻഹാഗിന്റെ നിബന്ധന പാലിച്ചാൽ മാത്രമേ താരത്തിന് ക്ലബ് വിടാനാകൂ. നിബന്ധന മറ്റൊന്നുമല്ല, ഉചിതമായ ഒരു ഓഫർ. അങ്ങനെയെങ്കിൽ താരത്തിന് ക്ലബ് വിടാനാകും. ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള അതിയായ ആഗ്രഹത്താൽ സൂപ്പർ താരം നേരത്തെ തന്നെ യുണൈറ്റഡ് വിടാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരുന്നു. എന്നാൽ താരം ഇക്കാര്യം പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. റൊണാൾഡോയുടെ ഏജന്റ് ജോർജ് മെൻഡസ് വഴിയായിരുന്നു ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നത്. ഇതിനായി ബയൺ മ്യൂണിക്, ചെൽസി, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബൊറൂസിയ ഡോർട്ട്മുണ്ട്, നാപ്പോളി തുടങ്ങിയ ക്ലബ്ബുകളുമായി ഏജന്റ് ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ആരും താരത്തിനായി താല്പര്യം കാണിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ. യുണൈറ്റഡിൽ ക്രിസ്റ്റ്യാനോയ്ക്ക് 1 വർഷം കൂടി കാലാവധിയുണ്ട്. കൂടാതെ 2024 വരെ കരാർ നീട്ടാനുള്ള ഓപ്ഷനുമുണ്ട്. പ്രീമിയർ ലീഗ് സീസണിൽ കളിച്ച 6 മത്സരങ്ങളിൽ 1 ഗോൾ പോലും താരം നേടിയിട്ടില്ല. ഗോളിന് വഴിയൊരുക്കാനും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ക്ലബിന്റെ ടോപ്പ് സ്കോറായിരുന്നു. 30 മത്സരങ്ങളിൽ നിന്നായി 18 ഗോളുകൾ നേടുകയും 3 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.